നമസ്കാരം. യൂണിഫോം ധരിച്ച അന്വേഷണ ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചില സവിശേഷമായ അധികാരങ്ങളുണ്ട്. അത് നിയമവാഴ്ചയ്ക്ക് അത്യാവശ്യമാണ്. പോലീസ് ആണെങ്കിലും ശരി, എക്സൈസ് ആണെങ്കിലും ശരി, ഫോറസ്റ്റ് ആണെങ്കിലും ശരി, ആളുകളെ പരിശോധിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള അവകാശം അവർക്കുണ്ട്. അതായത് ഒരു ക്രിമിനൽ തന്നെ ആവണമെന്നില്ല, ഒരാളെ സെർച്ച് ചെയ്യാൻ, ഒരാൾ ഒരു ക്രൈം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സംശയിച്ചാൽ സെർച്ച് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇത് പതിവായി നടക്കുന്നു. എല്ലാവരെയും എവിടെ വെച്ചും തടയാം, പരിശോധിക്കാം. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റമാണ് ആ വ്യക്തി യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ആൾ ആരാണ് എന്ന് മറ്റൊരാൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുക. ആ വ്യക്തി അയാളുടെ സ്വകാര്യത അതിശക്തമായി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അതിൽ ഇടപെടാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ്. ഇതനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, മൗലികാവകാശമാണ് എവിടെയും പോവുക എന്നുള്ളത്. അതേസമയം ക്രൈം തടയുന്നതിനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ റൈറ്റ് ടു ലൈഫും ക്രൈമും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ട് അതിന് ചില മാനദണ്ഡങ്ങൾ വയ്ക്കുന്നത്. അതായത് ഒരു വ്യക്തിയെയോ അയാളുടെ വീടോ അയാളുടെ വാഹനമോ ഒക്കെ പരിശോധിക്കണമെങ്കിൽ അതിന് ചില കൃത്യമായ നിബന്ധനകളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഒന്നും അത് ചെയ്യുന്നില്ല. തോന്നിയതുപോലെ പരിശോധിക്കുന്നു, ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് അനാവശ്യമായി കടന്നു കയറുന്നു. ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യമില്ല. അതുകൊണ്ട് അവർ നിയമവിരുദ്ധമായി ഈ പ്രവൃത്തി തുടരുന്നു. നിയമം അറിയാവുന്ന ഒരാളെ അങ്ങനെ നിയമവിരുദ്ധമായി പരിശോധിക്കാൻ സാധിക്കുമോ? അതിനുള്ള ഉദാഹരണമാണ് പത്തനംതിട്ടക്കാരനായ ജോണി കെ ജോർജ് എന്ന അഭിഭാഷകനെ പരിശോധിക്കാൻ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത്. കോന്നിക്ക് സമീപമുള്ള അരുവിപ്പാലം എന്ന് പറയുന്ന വനാതിർത്തി പ്രദേശം, ആ വനാതിർത്തി പ്രദേശത്തുകൂടി യാത്ര ചെയ്യുകയാണ് അഡ്വക്കേറ്റ് ജോണി ജോർജ്. ആ ജോണി ജോർജിനെ ഒരു വാച്ചർ, അതായത് താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലിക്കെടുത്തിരിക്കുന്ന, വിദ്യാഭ്യാസ യോഗ്യത പോലും നിർബന്ധമില്ലാത്ത ദിവസവേതനക്കാരനായ ഒരു വാച്ചർ തടയുന്നു. അയാളെ പരിശോധിക്കുന്നു, അയാളുടെ വാഹനം പരിശോധിക്കാൻ ശ്രമിക്കുന്നു. അതിനോട് അദ്ദേഹം എതിർക്കുന്നു. പൊടുന്നനെ ചുമതലക്കാരെ ഫോറസ്റ്റർ എത്തുകയാണ്. അവർ ജോണി ജോർജ് കാണിച്ചത് വലിയ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് എന്ന തരത്തിൽ വാദമുയർത്തുന്നു. ജോണി അതിനെ നിയമം പറഞ്ഞ് ചോദ്യം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആ വീഡിയോ. മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പരിമിതികളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. തോന്നിയതുപോലെ പരിശോധിക്കാനോ തോന്നിയതുപോലെ നടപടിയെടുക്കാനോ ആർക്കും അവകാശമില്ല. നിയമം പാലിക്കാതെയുള്ള എല്ലാ പരിശോധനകളും അസാധുവാണ്. അതുവഴി ഒരാളെ ശിക്ഷിക്കാനോ ജയിലിൽ അടയ്ക്കാനോ സാധ്യമല്ല. ഇവിടെ ഈ യൂണിഫോം ഇട്ട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് ഇപ്പോഴും അറിയില്ല അവർ ചെയ്തത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഒരു അഭിഭാഷകനാണ് എന്നറിഞ്ഞിട്ടും വീഡിയോയിൽ പകർത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അവർ അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഒരു വാച്ചറെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് തെറ്റാണ്. സാധാരണക്കാർ പാവങ്ങൾ ചോദിച്ചെന്ന് വരില്ല, നിയമം അറിയാവുന്നവർ ചോദിക്കും. ഇത്തരം നിയമം അറിയാവുന്നവരുടെ വിവരങ്ങൾ ലോകമറിയുമ്പോൾ എല്ലാവരും ചോദിക്കും. ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ മര്യാദ കാണിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, പക്ഷെ ഡ്യൂട്ടി ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയ്ക്ക് പറ്റിയത് സംഭവിക്കും. എല്ലാവർക്കും പാഠമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് ജോണി ജോർജിനോട് ചോദിച്ചിരുന്നു. അത് ഈ വീഡിയോയ്ക്ക് ശേഷം കേൾക്കാം. ചെക്ക് പോസ്റ്റ് നിങ്ങൾ കഴിക്കുകയോ നിങ്ങൾ ഉണ്ണിയോ ഒക്കെ ചെയ്തോ, ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യണം, അയാളുടെ നെയിം പ്ലേറ്റ് വേണം, അയാൾ എന്ത് പറയണം, ഞാൻ നിങ്ങളുടെ വാഹനം സെർച്ച് ചെയ്യാൻ പോകണമെന്ന് പറയണം. സെർച്ച് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥനായി നിൽക്കുന്നേ, ഇയാൾക്ക് വാഹനം സെർച്ച് ചെയ്യാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ഏത് നിയമപ്രകാരമാ? ഞാൻ ഒരു സെക്കൻഡ് വേണം. എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല, എന്റെ വണ്ടി ചുമ്മാ വെറുതെ വിവരക്കേട് പറയാതെ CRPC 200 അനുസരിച്ചുകൊണ്ട് എന്റെ വണ്ടി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടെന്തോ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ പോകുന്നു. ഞാനെന്ത് ചെയ്യണം? ഒന്നല്ല, ഒരു വാച്ചറ്, നെയിം ബോർഡ് ഇല്ല, പേര് പറയുന്നില്ല. എന്റെ വണ്ടിക്ക് ലോകത്തുള്ള ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്തി കൊടുക്കാൻ സൗകര്യമില്ല. എന്താ മര്യാദ, എന്താ അപമര്യാദ, എന്താ അപമര്യാദ? നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി. എന്ത് ഡ്യൂട്ടിയാ തടസ്സപ്പെട്ടെ? പിന്നെ എന്ത്, എന്താ അപമര്യാദ? നിങ്ങളോട് നിയമം സംസാരിക്കുന്നത് അപമര്യാദയാണോ? ഈ നാട്ടിലെ നിയമം അപമര്യാദയാവുന്നത് എങ്ങനെയാണ് മാഡം? എന്താണ് ഡ്യൂട്ടി? അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്താണ്? NMR ആശറിന്റെ ഡ്യൂട്ടി എന്താണ്? ചെക്ക് പോസ്റ്റിൽ വണ്ടി സെർച്ച് ചെയ്യാനാ? ചിലപ്പോ സാധാരണക്കാർ, നീ അരുവാപ്പുറത്ത് താമസിക്കുന്ന സാധാരണക്കാർ ഒരുപാട് പേരെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ടാവാം. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. NMR വാച്ചർ അയാളുടെ പണി ചെയ്താൽ മതി. എന്റെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട്
നിങ്ങളുടെ കൂടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ആഹാരം കഴിച്ചോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ ചെയ്യല്ലേ, ഇവിടെ ഇവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ വണ്ടി കിടക്കുന്നത്? ആരോട്? താങ്കള് എന്റെ വണ്ടി അധികാരമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് യൂണിക്കോറിന്റെ വണ്ടി സെർച്ച് ചെയ്തില്ല. എണ്ണമാർ വാച്ചർ എന്റെ വണ്ടി സെർച്ച് ചെയ്യാനാ? എണ്ണമാർ വാച്ചർ ഗേറ്റ് തുറക്കുവോ താക്കുവോ ഫയർലൈൻ തെളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. ഗൗരവമുള്ള ഉദ്യോഗസ്ഥനുണ്ടോ? ഉത്തരവാദിത്തമുള്ള അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനുണ്ടോ? വൈ ഷുഡ് ഐ? എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കുന്ന നിയമമാണ്, ഒരു നെയിം പ്ലേറ്റ് വെക്കാത്ത, ഒരു നെയിം പ്ലേറ്റ് വെക്കാത്ത, ആരാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത, എന്ത് അധികാര സ്ഥാനമാണെന്ന് വെളിപ്പെടുത്താത്ത ഒരാൾ എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ CRPC 100 അനുവദിക്കുന്നില്ല. ആര് വരണമെന്ന്? താങ്കളുടെ ഡ്യൂട്ടിയില് താങ്കൾ ഇവിടെ വണ്ടി സെർച്ച് ചെയ്യാൻ നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥയാണോ? എന്നാ സെർച്ച് ചെയ്യൂ. പിന്നെ അയാള് സെർച്ച് ചെയ്യാനോ? നിങ്ങൾ കഴിയിട്ട് വരൂ. അല്ല, കഴിച്ചിട്ട് വരൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. കഴിച്ചിട്ട് വരൂ, വെയിറ്റ് ചെയ്യാം. കഴിച്ചിട്ട് വരൂ, വെയിറ്റ് ചെയ്യാം. എന്റെ വണ്ടി എണ്ണമാർ വാച്ചർ സെർച്ച് ചെയ്യാൻ പറ്റില്ല. യു ടേക്ക് യുവർ ഓൺ ടൈം. എന്താണ് മാന്യത കുറവ്? എന്താണ് അറിയി? സല്യൂട്ട് അടിക്കണോ? എന്ത് സല്യൂട്ട് അടിക്കണോ? യെസ് പറയൂ. നിങ്ങൾ മാന്യമേട്ടെങ്കിൽ നേരത്തെ പറയാതെ എന്ത് പറയണം? നിയോഗിച്ച ആ ഡ്യൂട്ടിക്കാരൻ വന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറയാതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പിന്നെ എന്താ ചോദിക്കേണ്ടത് അയാളോട്? എന്താണ് ഈ കയർത്തി കയറുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥരോട് ഉറച്ചു സംസാരിച്ചാൽ ഉടനെ കയർത്തി കയറുകയാണ് എങ്ങനെയാ? പിന്നെന്തോ, ഞാനൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. അല്ലെ, ഞാൻ 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. താങ്കൾക്ക് സെർച്ച് ചെയ്യണേ സെർച്ച് ചെയ്യാം. വാച്ചറിനോട് എന്താ സംസാരിക്കും? വാച്ചറിനെ എന്നാ സല്യൂട്ട് അടിക്കണം? വാച്ചറിനെ എന്നാ സല്യൂട്ട് അടിക്കണം? പിന്നെന്തോ, താങ്കളുടെ അടുത്താണെങ്കിലും ഇനി DFO അടുത്താണെങ്കിലും ഇനി ചീഫ് വൈൽഡ് ലൈഫ് ഓർഡർ ആണെങ്കിലും സംസാരമൊക്കെ ഇത്രയുള്ളൂ. താങ്കൾക്ക് എന്റെ വാഹനം സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ താങ്കളുടെ പ്രശ്നം? എന്താണ് എന്റെ പ്രശ്നം? എന്റെ പ്രശ്നം താങ്കൾക്ക് വാഹനം സെർച്ച് ചെയ്യണം? എനിക്ക് പ്രശ്നമുണ്ടെന്ന്? ആ തൗസൻഡ്സ് ഓഫ് വണ്ടികൾ ഇതുവഴി പോയി എന്ന് പറഞ്ഞവർക്ക് ചിലപ്പോ നിങ്ങളുടെ ഈ ഗുണ്ടായുസും ഈ ജാടയും ഇതൊക്കെ വലിയ പ്രശ്നമായിരിക്കാം, പക്ഷെ എനിക്കതൊന്നും പ്രശ്നമല്ല. എന്താണ് ഒരു NMR വാച്ചർ അങ്ങേരു നെയിം പ്ലേറ്റ് ഇല്ല, ആരാണെന്ന് പറയുന്നില്ല, നേരെ വന്ന് വണ്ടിക്ക് അത് ലൈറ്റ് അടിക്കുക. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരന്മാരാ, മനസ്സിലായില്ലേ? എന്താ എന്താ എന്റെ വണ്ടിക്ക് കൈ കാണിച്ചു നിർത്താൻ അയാൾക്ക് അധികാരമില്ലെന്നേ. നിയമം അയാൾക്ക് അധികാരം കൊടുത്തിട്ടില്ല. ഫോറസ്റ്റിന്റെ സ്റ്റോപ്പ് ആണ് ഉടനെ ആർക്ക് വേണമെങ്കിലും കയറി കൈ കാണിക്കാവോ? ചെക്ക് പോസ്റ്റിൽ ആർക്ക് വേണമെങ്കിലും കൈ കാണിക്കാവോ? മാഡം, നിങ്ങൾ ചെക്ക് പോസ്റ്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എടുത്ത് വായിച്ചു നോക്കൂ ആദ്യം. യൂണിഫോമിൽ എന്ത് യൂണിഫോം? എന്താണ് അയാളുടെ യൂണിഫോം? ഇവിടെ എന്തെങ്കിലും ഒരു സാധനമാണ് കടന്നു പോയെങ്കിൽ താങ്കൾ സെർച്ച് ചെയ്യണം. ഞാൻ വാഹനം നിർത്തിയിട്ടുണ്ടല്ലോ, താങ്കൾ സെർച്ച് ചെയ്യും. പിന്നെന്തോ, ആര്യ മാഡം, താങ്കൾ എന്തുകൊണ്ടാണ് നെയിം പ്ലേറ്റ് വെച്ചിരിക്കുന്നത്? ഞാന് കറക്റ്റായിട്ട് PSC എഴുതി, എന്റെ കറക്റ്റായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, അതെന്തിനാണ് താങ്കൾ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ യൂണിഫോമിൽ നെയിം പ്ലേറ്റ് വെച്ചോണ്ട് താങ്കൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേച്ചാ മതി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചുമ്മാ ആരെങ്കിലും വിട്ടിട്ട് വണ്ടിക്ക് കൈകാണിക്ക, മാന്യമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ വണ്ടിക്കകത്ത് ഇത് ഓടിക്കുക. അപ്പോ തൽക്കാലം അഡ്വക്കേറ്റ് യൂണിക്ക് എറിഞ്ഞ് പോവാ. സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലല്ലോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ സെർച്ച് ചെയ്യാൻ? അയാൾ സെർച്ച് ചെയ്യണ്ട, എന്റെ വണ്ടി, എന്റെ വണ്ടി അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ സെർച്ച് ചെയ്താൽ. അപ്പൊ മാഡം, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ ഞാൻ എനിക്കൊരു കേസും ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ ഞാനൊരു 20 മിനിറ്റ് നിങ്ങളുടെ ചെക്ക് പോസ്റ്റിൽ സമയം കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സെർച്ചിനെ പറ്റി അറിയില്ല, ഫോറസ്റ്റ് ആക്ട് അറിയില്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അറിയില്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അറിയില്ല, യൂണിഫോം കോഡ് അറിയില്ല. ഇതൊന്നും അറിയാത്ത നിങ്ങളെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാ പോട്ടെ. ഈ അരിവാപ്പനം പഞ്ചായത്ത്, അരിവാപ്പനം പഞ്ചായത്ത് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ അരിവാപ്പനം പഞ്ചായത്ത്, അവിടെ അങ്ങോട്ട് പോകുന്നത് ഈ കല്ലേല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ്. ഈ ചെക്ക് പോസ്റ്റില് ഒരു സമയത്തും അധികാരമുള്ള ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തിട്ടില്ല, പകരം അതിഭയങ്കരമായ ഹരാസ്മെന്റ്. അപ്പൊ ഇത് ഞാൻ അവിടെ കിസാന ഒരു ക്ലാസ് എടുക്കാൻ, കേരള ഇൻഡിപെൻഡന്റ് അസോസിയേഷന്റെ ഒരു ക്ലാസ് അവിടെ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. ഒരു യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ല, ഒരാളെ വന്നിട്ട് ഒരു 45-50 വയസ്സുള്ള ഒരാൾ വന്ന് കൈ കാണിച്ചു, കൈ കാണിച്ച് വണ്ടി നിർത്തി. ഉടനെ ഇയാൾ ഒന്നും സംസാരിക്കുന്നില്ല. എന്റെ അവിടെ ഒരൽപ്പം ടെറൈൻ റോഡായതുകൊണ്ട് ടാർ വണ്ടിയില്ല പോയത്. അവിടെ ചെന്ന് നേരെ വണ്ടിയുടെ കാർട്ടാ വലിച്ചു നോക്കി ലൈറ്റ് അടിക്കുന്നു. എനിക്ക് ചോദിച്ചിരിക്കുന്നു ആരാ? അത് തന്നോട് പറയേണ്ട കാര്യമില്ല, അടുത്ത ഡയലോഗാ.
അപ്പൊ ഇതിന്റെ 25 മീറ്റർ മാറിയാണ് ചെക്ക് പോസ്റ്റ്, ചെക്ക് പോസ്റ്റിന്റെ ഈ ഓഫീസ്. അപ്പൊ അവിടെ ഈ ഈ ഓഫീസർ, ഉത്തരവാദിത്തമുള്ള ഓഫീസർ 25 മീറ്റർ പോയി അപ്പുറത്തെ ഓഫീസിലിരിക്കുക. അവിടെ നേരി കയറി വരുന്നു, കയറി വന്നിട്ട് നേരെ വണ്ടിയുടെ മുന്നിൽ നിന്ന് ആർക്കൊക്കെയോ ഫോൺ ചെയ്തു. അവിടെ എന്നെ പോലെ ചെക്ക് പോസ്റ്റിൽ ഒരാൾ വന്നു, ആ ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തമുള്ളവർ പരിശോധിക്കൂ ഇത് ആരാണ്. അപ്പൊ ഒരു എന്നിട്ട് നിങ്ങൾ വേറെ ദിവസത്തിന് വന്നിട്ട് പോയാ മതി. അപ്പൊ എനിക്ക് മനസ്സിലായി അത് അവരുടെ അറിഞ്ഞറാണ്. ഇതിലെനിക്ക് ആ സ്ത്രീയോടല്ല അതിന്റെ ബുദ്ധിമുട്ട്, ഇവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ സംഭാഷണം അവസാനിക്കുമ്പോഴും അല്ല, ഈ അയാളോട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സംസാരം കഴിഞ്ഞ ഞാൻ പറയും, താങ്കൾക്ക് എന്റെ വണ്ടി സെർച്ച് ചെയ്യാൻ അനുവാദമില്ല, അവകാശമില്ല. എൻ എം ആർ വാച്ചർ എന്ന് പറഞ്ഞാൽ ഈ നോളജ് വർഷത്തോളം എന്ന് പറയുന്ന ദിവസവേദന സംവിധാനം വനംവകുപ്പിലുണ്ട്. ദിവസന വേദനത്തിന് നിയമിക്കുന്ന ആൾക്കാർ ഫയർ ലൈൻ തെളിക്കുക, അതുപോലെ ഈ ഉള്ളിലെ എന്തെങ്കിലും കല്യാണം കെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ജോലിക്ക് ഹെൽപ്പേഴ്സ് ആയിട്ട് വരുന്നവരാ. ഇവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, ദിവസ വേദനത്തിന്റെ അടിസ്ഥാനത്തിൽ. സെർച്ച് എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് നമ്മളുടെ നിയമം കാണുന്ന ഒരു ഭാഗമാണ് സെർച്ച്. കാരണം വേറൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും വേറൊരാളുടെ ചലന സ്വാതന്ത്ര്യത്തെയും ഒക്കെ ഇടപെടുന്ന ഒരു ഒരു മേഖലയായതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ വളരെ ഗൗരവമായിട്ടാണ് ഈ ആർട്ടിക്കിൾ 21 ഇതിനെപ്പറ്റി ഒക്കെ പറയുന്നത്. CRPC ആണെങ്കിലും CRPC ഒരു സെക്ഷൻ 100 അനുസരിച്ച് വളരെ ഉത്തരവാദിത്വമുള്ള ജോലിയാണ്. ഒരു ഒരു പോലീസിലാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറഞ്ഞ ഒരാൾക്ക് സെർച്ച് ചെയ്യാൻ അധികാരമില്ല. അതിന് മുകളിലുള്ള ഒരാൾക്ക് മാത്രമേ വാഹന നിയന്ത്രണത്തിന്റെ അധികാരമുള്ളൂ. മനസ്സിലായി. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് എന്നമാരല്ല ചെയ്യാൻ അധികാരമുള്ള ജോലി, അവരത് വേറൊരാൾക്ക് ഒരു മാത്രമേ ഏൽപ്പിച്ചിട്ട് അവര് ഓഫീസിലിരിക്കുക, ഒരു ഭക്ഷണം കഴിക്കുകയായിരുന്നു വീഡിയോയിൽ പറയുന്നില്ല, TRB no issue. മനസ്സിലായി. എന്നിട്ട് അവര് വിശ്വസിക്കുന്നു അവര് ചെയ്യുന്നത് ശരിയാണ് എന്ന്. സിസ്റ്റത്തിന്റെ കുഴപ്പം, ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയുന്നില്ല, എന്താണെന്നറിയാമോ, അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, അവര് വിശ്വസിക്കുന്നത് അവര് ശരിയാണെന്നാണ്. കാരണം ചെയ്തെത്തുന്ന എന്നിട്ട് എന്ത് സംഭവിച്ചത് കഴിഞ്ഞിട്ട് നിങ്ങളെങ്കിൽ പോകുന്നു, പിന്നൊന്നും പറ്റിയില്ല, അറിഞ്ഞു പോകുന്നു. അതിന്റെ അവസാനം ഞാൻ ഓടി ചെയ്യുന്നുണ്ടായില്ല, അവർക്ക് മനസ്സിലായി അവർ ചെയ്തിട്ടുള്ള ഇല്ലീഗലാണ്. അതിനുശേഷവും പല നമ്മളുമായിട്ട് പരിചയമുള്ള പല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വിളിച്ചു. ചെക്ക് പോസ്റ്റിലൊക്കെ തികഞ്ഞ അരാജകത്വം, അതിനെപ്പറ്റി ഗൗരവമായിട്ട് കാണണം. ഓക്കെ.